예수를 남았던 다시 우리 앞에 안전을 찾아 예수 맨날 싸우게 만드네. എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവചനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡുകളിൽ കർത്താവ് ധാരാളം അത്ഭുതങ്ങൾ ചെയ്തു, രോഗികളെ സൗഖ്യമാക്കി, ശാപങ്ങളെ പൊട്ടിച്ചു, ആയിരക്കണക്കിന് ടെലിഫോണുകൾ. കാരണം വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശു അവരുടെ ലൈഫിൽ അത്ഭുതം ചെയ്യുകയായിരുന്നു. ഇന്ന് വചനം കേൾക്കുമ്പോഴും നിങ്ങളൊരു അത്ഭുതം പ്രതീക്ഷിക്കണം. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്യും. ഇന്ന് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്യുന്ന ഫാമിലിയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവർക്ക് ദൈവം കൊടുത്ത നന്മയുടെ ഒരു ഭാഗം ലോകം മൊത്തം യേശുവിനെ അറിയിക്കുന്ന ഈ പ്രോഗ്രാമിലേക്ക് അവർ ചിലവാക്കുക. ദൈവം ആ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. ജീസസ് വോയിസിൻ്റെ ടി വി പ്രോഗ്രാം കാണുന്ന 10,000,000 ആൾക്കാർ ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലുണ്ട്. നാം എല്ലാവരോട് ചേർന്ന് ആ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവ് അവരെ ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് കർത്താവിൻ്റെ വചനത്തിലേക്ക് കടക്കാം. വേദപുസ്തകം പറയുന്നു, വിരുന്നുവാടി രുചിച്ചു നോക്കിയാറെ. ആന്റി അത് വായിച്ചു കേൾപ്പിച്ചാട്ട്. ഇപ്പോൾ കോരി വിരുന്നുവാഴിക്ക് കൊണ്ടുപോയി കൊടുപ്പിനെന്ന് അവൻ പറഞ്ഞു. പറഞ്ഞു അവർ കൊണ്ടുപോയി കൊടുത്തു. കൊടുത്തു അത് എവിടെ നിന്ന് എന്ന് വെള്ളം കോരിയ ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നുവാഴി അറിയില്ല. ഈ കോരിയവർക്ക് മാത്രമേ അറിയത്തുള്ളൂ ഇത് എവിടുന്നാണ്. കാര്യം മൊത്തം പേരും വിരുന്നുശാലയ്ക്കകത്താ. ആമേൻ. ആ വീഞ്ഞായി തീർന്ന വെള്ളം വിരുന്നുവാഴി രുചിച്ചു നോക്കിയാറെ മണവാളനെ വിളിച്ചു. എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ച ശേഷം ഇളപ്പമായതും കൊടുക്കുമാറുണ്ട്. നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ എന്ന് അവനോട് പറഞ്ഞു. മണവാളനെ അടുക്കം വിളിച്ച് ചോദിച്ചു, മണവാള ഇത്രയും നല്ല വീഞ്ഞ് എവിടെ ഒളിപ്പിച്ച്? മണവാളന് പോലും അറിയത്തില്ല എന്താ നടന്നേ. വീഞ്ഞിന്റെ ടേസ്റ്റ് പിടിച്ചവർക്കറിയാം ഇതുവരെ ഇവർ കഴിക്കാത്ത വീഞ്ഞ അവർക്ക് അറിയാം. ഈ വീഞ്ഞ് കർത്താവ് ഉണ്ടാക്കിയ വീഞ്ഞ. ഒരാമീൻ പറഞ്ഞാട്ട്. വിശ്വസിക്കാമെങ്കിൽ ഒരു ദൂത പറയാം, ദൈവം ഉണ്ടാക്കിയ വീഞ്ഞിന്റെ രസം ഒന്ന് പ്രത്യേകതയാ. അതുകൊണ്ട് വികസത പറയുന്നത് യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവീ. നിറമില്ലാത്ത, മണമില്ലാത്ത, രുചിയുള്ള, നിറമില്ല മണമില്ല, നോക്കിയാൽ ഒരു ഗുണവുമില്ല, കുടിച്ചാ എന്ന ടേസ്റ്റാ. ഇത് കർത്താവ് ഉണ്ടാക്കിയ വീഞ്ഞ. ഒരാമീൻ പറഞ്ഞു തുടങ്ങണോ? ദൈവം നിനക്ക് ചിലതൊക്കെ പൂർണ്ണമായി തീർത്തു തരാൻ പോവാ. നോക്കിയോ, നിങ്ങൾ ഇങ്ങോട്ട് നോക്കണം, ഇങ്ങോട്ട് നോക്കണം. ഞാനൊരു കാര്യം, കലവറയ്ക്കകത്ത് നിന്ന് ഒഴിഞ്ഞ പാത്രങ്ങൾ ആൾക്കാർ ചുമന്ന് വെളിയിലോട്ട് കൊണ്ടുപോകും. നോക്കിയേ, കൽപ്പാത്രത്തിനിട്ട് ആൾക്കാർ പിടിക്കുക, 10-50 പേര് ഒന്നിച്ച് ചേർന്ന് കൽപ്പാത്രം ചുമന്ന് അകത്തോട്ട് കൊണ്ടുപോവാ. നീ തല കുലിക്കേണ്ടപ്പോൾ, നീ തല കുലിക്കേണ്ട ചില വിഷയത്തിൽ ദൈവം ചിലതൊക്കെ ചുമന്ന് അകത്തുക എന്നുള്ള ഭാഗ്യം തരാൻ പോവാ. വിരുന്നുകാർക്ക് ഇനിയും പറഞ്ഞോളാം, ഇനി ആളുണ്ട് ഇരുന്നു, ഇതിന്റെ കലവറയ്ക്കകത്ത് നിറഞ്ഞിരിക്കുകയാ. ദൈവം ചിലതൊക്കെ തീർക്കുന്നത് ഭയങ്കരമായിട്ടാ. ഉറപ്പുണ്ട്. രാമീ പറഞ്ഞാട്ട്,
നിന്റെ കണ്ണിന് മറഞ്ഞു കിടക്കുന്നിടത്താ ഇന്ന് ദൈവത്തിന്റെ പ്രവൃത്തി, നിനക്ക് വിശ്വസിക്കാൻ കഴിയാത്തിടത്താ ഇന്ന് ദൈവത്തിന്റെ പ്രവൃത്തി. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണമേ, ദൈവത്തിന് സ്തോത്രം, ദൈവം നിന്റെ കാര്യത്തിൽ ഇടപെടണമെങ്കിൽ നീ അവനോട് അടുത്തേ പറ്റൂ. വേദപുസ്തകത്തിൽ മൂന്ന് സ്നേഹിതന്മാരെ പറ്റി പറയുന്ന ഒരു ഭാഗമുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം എടുക്കുക, 11:5 ലൂക്ക് ചാപ്റ്റർ 11:3. പിന്നെ അവൻ അവരോട് പറഞ്ഞത് നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സ്നേഹിതൻ ഉണ്ടെന്നിരിക്കട്ടെ, അവൻ അർദ്ധരാത്രിക്ക് അവന്റെ അടുക്കൽ ചെന്ന് സ്നേഹിത എനിക്ക് മൂന്നപ്പം വായ്പ തരണം, എന്റെ ഒരു സ്നേഹിതൻ വഴിയാത്രയിൽ എന്റെ അടുക്കൽ വന്നു, അവന് വിളമ്പിക്കൊടുപ്പാൻ എന്റെ പക്കൽ ഏതുമില്ല എന്ന് അവനോട് പറഞ്ഞു. എന്ന് അവനോട് പറഞ്ഞു. രാജാനും ജോമോനും കൂടി ഇങ്ങനെ വന്നാട്ട്, രണ്ടു മൂന്ന് പേരും ഉള്ളത് നല്ലതാ, അങ്ങോട്ടും തിരിഞ്ഞു വന്നാട്ട് അങ്ങോട്ടും. എന്റെ സ്നേഹിതന രാജ, എന്റെ സ്നേഹിതന രാജ ആണല്ലോ, ഞാൻ രാത്രി ആഹാരത്തിന് വകയില്ലാതെ പട്ടിണി കിടക്കുമ്പോളാ ഈ പുള്ളി രാത്രി എൻ്റെ വീട്ടിൽ വരുന്നത്. ഞാൻ വിശന്ന് കിടക്കുന്നേ കൂടാതെ ഈ ദേഹത്തിനോട് രണ്ടപ്പം കൊടുക്കണമല്ലോ. വേണ്ട, നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഗസ്റ്റിനോടൊന്നും ഇല്ലെന്ന് പറയുമോ? ഇല്ലെന്നേ. ഇപ്പൊ ഞാൻ പറഞ്ഞു രാഴ്ച ഇവിടെ ഇരിക്കും, ഇപ്പൊ വരാന്ന് പറഞ്ഞ് ഞാൻ എന്റെ സ്നേഹിതനാ ജോമോൻ, ഞാൻ അവിടെ ചെന്നു. ചെന്നു ഞാൻ ചെന്നപ്പം ഈ പുള്ളി വാതിലടച്ച് കിടന്നുറക്കോ. ഞാൻ വാതുക്കെ മുട്ടി ഒന്ന് വായിച്ചു കേൾപ്പിക്കാൻ ഇപ്പൊ. എന്നെ പ്രയാസപ്പെടുത്തരുത്, അതിന്റെ മേളത്തെ ഭാഗം പോലെ. എന്റെ ഒരു സ്നേഹിതൻ വഴിയാത്രയിൽ എന്റെ അടുക്കൽ വന്നു, വന്നു അവന് വിളമ്പിക്കൊടുപ്പാൻ എന്റെ പക്കൽ ഏതുമില്ല എന്ന് അവനോട് പറഞ്ഞാൽ എന്നെ പ്രയാസപ്പെടുത്തരുത്, കഥകൾ അടച്ചിരിക്കുന്നു. ഞാൻ ഈ പുള്ളിയെ വിളിച്ചപ്പോ പുള്ളി ഇങ്ങോട്ട് തിരിച്ചു പറയുക, അനിവർദ്ധനെ എന്നെ പ്രയാസപ്പെടുത്തരുത്, രണ്ട് കഥകൾ അടച്ചേക്കുക, മൂന്ന് പൈതങ്ങളും എന്നോട് കൂടെ കിടക്കുന്നു, പിള്ളേർ എന്നോട് കിടക്കുക. ആ മൂത്തവൻ ബിപിൻ, അവൻ കാലെടുത്ത് തന്നെ ദേഹത്ത് വെച്ചോണ്ട് കിടക്കുക. എഴുന്നേറ്റ് തരുവാൻ എനിക്ക് കഴിയുകയില്ല എന്ന് രണ്ടാമത്തെ മൂന്നാമത്തെ കാര്യം, പിന്നെ എഴുന്നേറ്റ് തരാൻ മനസ്സുമില്ല. അകത്തുനിന്ന് ഉത്തരം പറഞ്ഞാലും അവൻ സ്നേഹിതനാകൊണ്ട് ഞാൻ ഈ പുള്ളിയുടെ സ്നേഹിതനാ. എഴുന്നേറ്റ് അവന് കൊടുക്കയില്ലെങ്കിലും അവൻ ലജ്ജ കൂടാതെ മുട്ടി, എനിക്ക് ഒരു നാണവും ഈ പുള്ളിയുടെ വീട്ടിൽ മുറ്റി മുട്ടാൻ. പുള്ളി പറഞ്ഞു കഥ അടച്ചിരിക്കുക, ഞാൻ പിന്നെ മുട്ടും. പിള്ളേര് കൂടെ കിടക്കുന്നു, ഞാൻ പിന്നെ മുട്ടും. എനിക്ക് എടുത്തു തരാൻ മനസ്സില്ല, ഞാൻ പിന്നെ മുട്ടും. എന്നാലും ബ്രദറെ എത്ര ചോദ്യം എനിക്ക്, എത്ര അപ്പം വേണമെന്നാ? മൂന്നപ്പം. ഒന്ന് വന്ന കൂട്ടുകാരന് കൊടുക്കണം, രണ്ടെണ്ണം എനിക്ക് തിന്നണം. എടാ ഞാനും പട്ടിണിയാ. ഇവൻ സ്നേഹിതനാകെ കൊണ്ട് ഞാൻ മുട്ടിക്കൊടു. എന്റെ പ്രശ്നം എന്റെ സ്നേഹിതന്റെ വിശപ്പടക്കിയേ പറ്റൂ. ഞാൻ മുട്ടിക്കൊണ്ടിരിക്കുക. ഈ പുള്ളി ഓരോ ന്യായം പറയുക, കഥ അടച്ചിരിക്കുന്നു, പിള്ളേരെ കൂടെ കിടക്കുന്നു, എഴുന്നേറ്റ മനസ്സില്ല, ഇതൊക്കെ പറയുമ്പോൾ ഞാൻ സ്നേഹിതനായോണ്ട് ഞാൻ ഇങ്ങനെ. അടുത്ത വാക്ക് ശ്രദ്ധിക്കണം. എഴുന്നേറ്റ് അവന് കൊടുക്കയില്ലെങ്കിലും അവൻ ലജ്ജ കൂടാതെ മുട്ടിക്കാൻ നിമിഷം. കർത്താവിന്റെ അടുക്ക മുട്ടാൻ എന്തിനാ നാണം? മുട്ടിക്കോ. അടുത്ത വാക്ക് നോക്കി. എഴുന്നേറ്റ് അവന് വേണ്ടുന്നിടത്തോളം കൊടുക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇവൻ എഴുന്നേറ്റാൽ പ്രശ്നം. ചോദിച്ചത് മൂന്നപ്പവാ, തരുന്നത് 30 അപ്പവാ. ഒരാമയും പറഞ്ഞാട്ട്, നിന്റെ സ്നേഹിതനായ എന്റെ യേശു നിന്റെ വീട്ടിൽ വന്ന ഗസ്റ്റിനെ പോട്ടാൻ മുട്ടിക്കൊണ്ടിരിക്ക. അവൻ ചോദിച്ചതല്ല തരുന്നത്, ചോദിച്ചതിലും നിലച്ചതിലും അത്യന്തപരമായി ചെയ്യാൻ കഴിയുന്നവൻ ഇവനകത്ത് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നോട് കർത്താവ് പറയുന്ന ഈ രണ്ട് ദൂതുകളെ ചേർത്ത് പിടിച്ചു പഠിച്ചാൽ ചോദിച്ചതിനപ്പുറത്ത് ചിലത് കർത്താവ് ഇന്ന് തരാൻ പോവാ. ഉറപ്പുണ്ട്. രാമയും പറഞ്ഞാട്ട്, മുട്ടുമ്പോൾ 100 തടസ്സം പറഞ്ഞാലും പറയണം, ഞാൻ മുട്ടിക്കൊണ്ടിരിക്കും, എനിക്ക് തന്നെ പറ്റത്തുള്ളൂ. ഇന്ന് മുട്ടിക്കൊണ്ടിരിക്കുന്നവർക്ക് അതിന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ചോദിക്കുന്നവർക്ക് കർത്താവ് തരും, മുട്ടുന്നവർക്ക് കർത്താവ് തരും. യെസ്.
നിന്റെ ഒരു ആവശ്യം ലോകത്തിൽ ആരോടും പറയാതെ കർത്താവിൻ നടുക്ക് പോയി മുട്ടുകുത്തണം. മുട്ടുകുത്തിയിട്ട് നീ മുട്ടണം അവന്റെ വാതുക്കൽ. യേശുവേ എനിക്ക് തരണമേ, എനിക്ക് തരണമേ, എന്റെ വീട്ടിൽ വന്ന സ്നേഹിതൻ ലജ്ജിച്ചു പോകാതിരിപ്പാൻ എനിക്ക് തരണമേ, തരണമേ, തരണമേ. ഒരു സത്യം പറയാം, മുട്ടു നീ മുട്ടുകുത്തുമ്പോൾ നിന്റെ സ്നേഹിതൻ ഇരിക്കാനൊക്കത്തില്ല അവിടെ. ഓ താങ്ക് യു ജീസസ്. നല്ല ഉറക്കത്തിന്റെ കിക്കിൽ ഈ ജോമോൻ എന്നോട് പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം, സ്നേഹിത ബുദ്ധിമുട്ടിക്കരുത്, പിള്ളേരെ കൂടെ കിടക്കുന്നു, വാതിൽ അടച്ചിരിക്കുന്നു, പക്ഷെ എനിക്ക് ലജ്ജയില്ല, ഞാൻ നാണമില്ലാത്ത മുട്ടുമുട്ടുകയാ. മുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ സ്നേഹിതനെ കിടക്കാൻ കഴിയത്തില്ല. ഞാനൊരു സത്യം പറയാം, നിന്റെ വിഷയത്തിൽ ദൈവം എഴുന്നേറ്റ് വരാത്തത് നീ ഇതുവരെ പല ലിമിറ്റേഷൻ വെച്ച പ്രാർത്ഥിച്ച്. ഇന്ന് ലിമിറ്റേഷൻ വിടണോ? ഇന്ന് യേശുവിന്റെ അടുക്കൽ മുട്ടിക്കൊണ്ടിരിക്കണം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞു തുടങ്ങിയാൽ, ഒരു ഹല്ലേലൂയ പറഞ്ഞു തുടങ്ങിയാൽ പ്രവർത്തിക്കാൻ എന്റെ ദൈവത്തിന്റെ കരം ശക്തമാണ്. ദൈവത്തിന്റെ ആത്മാവ് ഇന്നിടത്ത് ചലിച്ചുകൊണ്ടിരിക്കുകയാ. വിശ്വസിക്കുന്നവർ ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്, ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഞാൻ കാര്യം പറയാം, നിത്യം നിങ്ങൾ മുട്ടിക്കൊണ്ടിരിക്കണം. തരണേ കർത്താവേ, തരണേ കർത്താവേ. എവിടെ നാം ചോദിക്കരുത്, ബുദ്ധി കൊണ്ട് ചിന്തിക്കരുത്. കിടക്കുന്നല്ല, പടിഞ്ഞാറുന്നല്ല, വടക്കുന്നല്ല, തെക്കുന്നല്ല, ഉയരത്തിൽ നിനക്ക് വഴികൾ വരാൻ പോകയാ. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ഇന്ന് ചിലരുടെ മുട്ട് ദൈവത്തിന്റെ അടുക്കൽ എത്തിയിരിക്കുക. ഇന്ന് ആകാശത്തിന്റെ കിളിമാവിൽ നിനക്ക് വേണ്ടി തുറക്കും. ഇന്ന് രാത്രി അകത്തിരിക്കുന്ന ദൈവത്തിന്റെ ആമി യേശുവിന് നിന്റെ വിഷയത്തിൽ ഇടപെടാതിരിക്കാൻ ഒക്കത്തിലൊന്നൊരു ലെവലിൽ എത്താൻ പോവാ. ഒരാമയും പറഞ്ഞാട്ട്, ഹല്ലേലൂയ, ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്, അടുത്തിരിക്കുന്ന ആളെ തൊട്ട് പറഞ്ഞാട്ട്, ഇന്നൊരു വിഷയത്തിൽ കർത്താവ് എഴുന്നേക്കാൻ പോവാ. ഹല്ലേലൂയ, വേണ്ടുവോളം കൊടുത്തെന്ന ബൈബിൾ വായിക്കുന്നത് അങ്ങനല്ലേ ആന്റി? ഒന്നുകൂടെ വാക്യം ഒന്ന് വായിച്ചു നോക്കേ. ദൈവത്തിന്റെ സ്തോത്രം. അവൻ എഴുന്നേറ്റ്, അവൻ എഴുന്നേറ്റ് വേണ്ടുന്നിടത്തോളം കൊടുക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിനക്ക് എത്ര ആഗ്രഹമുണ്ടോ അത്രയും തരിക. രാമീൻ പറഞ്ഞാട്ട്, ഇച്ചിരി അല്ല, വേണ്ടുന്നിടത്തോളം. അടുത്തിരിക്കുന്ന തൊട്ട് പറയാം, വേണ്ടുന്നിടത്തോളം തരുമെന്ന് പറ. ഞാൻ പറയാ, എന്റെ ദൈവം നിന്റെ ബുദ്ധിമുട്ട് തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവിൽ പൂർണ്ണമായി തീർത്തു തരിക. വിശ്വാസമുണ്ട്. രാമി പറഞ്ഞാട്ട്, വേണ്ടുവോളം കൊടുക്കയില്ലയോ എന്ന് പറഞ്ഞിട്ട് ഈശോ പറയുന്ന അടുത്ത ഭാഗത്തിലോട്ട് ഓടി പോകണം. നിങ്ങൾക്ക് യാചിപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. എന്നിട്ട് ഈശോ പറയുക, യാചിപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അന്വേഷിപ്പീൻ, എന്നാൽ നിങ്ങൾ കണ്ടെത്തും. മുട്ടുവിൻ, എന്നാൽ നിങ്ങൾക്ക് തുറക്കും. യോഗത്തിന് വന്ന് ചുമ്മാ ഇങ്ങനെ ഇരുന്ന എന്റെ പൊന്ന് ബ്രദറെ ഒന്നും കിട്ടത്തില്ല. കൂടെ കൂടെ യാചിച്ചോണ്ടിരിക്കണം. കർത്താവെ എനിക്ക് വല്ലതും തരണേ. ഒരാമയും പറഞ്ഞാട്ട്, ഒരാമയും പറഞ്ഞാട്ട്, കർത്താവിനോട് എന്ത് ചെയ്യണം? യാചിക്കണം. കർത്താവിനോട് യാചിക്കണം. യാചിച്ചാൽ കർത്താവ് തരുന്നവനാണ്. ഒരാമയും പറഞ്ഞാട്ട്, ഒരു രൂപ തൊട്ട് ഒരു കോടി രൂപ വരെ യാചിച്ചാലും കർത്താവ് തരും. 50 കോടി യാചിച്ചാലും ദൈവം തരും. കാര്യം കർത്താവിന്റെ കയ്യിൽ ധാരാളം ഉണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞു തുടങ്ങണം. യാചിക്കുന്നവന് കൊടുക്കുന്നവനാ കർത്താവ്. യാചിപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. നിന്റെ ഇടപാട് മാറ്റാനും അറിയണ്ട. നീ നിന്റെ ദൈവത്തോട് യാചിക്കണം. യാചിച്ചാൽ കർത്താവ് തരുന്ന കർത്താവാ. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഇന്നും ഞാനൊരു സത്യം പറയാം, ഭൂമിയിൽ ഒരു മനുഷ്യൻ അറിയാതെ നിനക്ക് വേണ്ടി എന്റെ കർത്താവ് പ്രവർത്തിക്കാൻ പോകുകയാ. ഇതുവരെ കണ്ടിട്ടില്ലാത്ത വഴി, ഇതുവരെ കേട്ടിട്ടില്ലാത്ത വഴി, ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത വഴി നിനക്ക് വേണ്ടി എന്റെ കർത്താവ് വെളിപ്പെടുത്തുകയാ. വിശ്വാസത്തോടെ നീ ആമേൻ പറഞ്ഞു തുടങ്ങിയാട്ട്. ഇന്ന് ഈ ദൂത പ്രസംഗം കേട്ടോണ്ടിരിക്കുമ്പോൾ നിനക്ക് വേണ്ടി യേശു പ്രവർത്തിക്കുകയാ. ദൂതിന്റെ ഗൗരവമേറിയ ഭാഗത്തേക്ക് വരുന്നു. ഇവൻ സ്നേഹിതനായോണ്ട് മുട്ടിക്കൊണ്ടിരുന്നു. വേണ്ടുവോളം കൊടുത്ത് എന്നിട്ട് യാചിപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അന്വേഷിപ്പീൻ, എന്നാൽ നിങ്ങൾ ആമി കണ്ടെത്തും. മുട്ടിപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് വേണ്ടി. അടുത്തത്, യാചിക്കുന്നവന് ഒന്നും കൊടുക്കുന്നില്ല എന്നല്ല, യാചിക്കുന്ന ഏവനും കിട്ടും. ആർക്കെങ്കിലും വല്ലതും, ഞാനിങ്ങനെ യോഗത്തിന് എന്റെ ബ്രദറെ മൗനമായിട്ടിരുന്നപ്പോ കർത്താവ് എനിക്ക് കൊണ്ടുത്തന്നു വെറുതെയാ. ചോദിച്ചവനൊക്കെ കൊടുത്തിട്ടുള്ളൂ. ചോദിക്കുന്നവന് കൊടുക്കാൻ ദൈവത്തിന് നേരമില്ല, പിന്നെ അന്ന് ചോദിക്കാത്തവന് കൊടുക്കാൻ. അപ്പൊ മൗനവൃതമല്ല യോഗം, വെല്ലൊക്കെ ചോദിക്കണം. ആമേൻ. കുഞ്ഞിനെ കെട്ടിക്കാൻ പ്രായമായി നിൽക്കുക. വയസ്സ് 26. ഞാൻ 7 യോഗത്തിൽ പോയി, ഒരു ഗുണവുമില്ല. യോഗത്തിന് നടക്കുന്നു പറഞ്ഞേ, എന്റെ കൊച്ചിന്റെ കാര്യം ഒന്ന് കൈകാര്യം ചെയ്തോണേ. ഒരാമീൻ പറയുന്നില്ലല്ലോ.
ഒരു യോഗത്തിൽ വന്ന നിന്റെ കാര്യം ഒരു 25 പ്രാവശ്യം ഉണർത്തിച്ചു പറയണോ? ബൈബിൾ പറയും, എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ നിനക്ക് കൈവശമാക്കിയും തരൂ. നീ ചോദിച്ചോ ചോദിച്ചോ, ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യാൻ കഴിയുന്ന കർത്താവ് ഇതിനകത്തുണ്ട്. ഇതിനകത്തിരിക്കുന്ന എല്ലാവരും ദൈവത്തോട് ചോദിക്കണം, ദൈവത്തോട് ചോദിക്കണം, എനിക്ക് മറുപടി തരണമേ, എനിക്ക് അത്ഭുതം ചെയ്യണമേ എന്ന് ദൈവത്തോട് ചോദിക്കണം. ചോദിക്കുന്ന ഏവനും കൊടുക്കും, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ നിങ്ങളിൽ ഒരു അപ്പനോട് മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുമോ? അല്ല, മീൻ ചോദിച്ചാൽ മീനിന് പകരം പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? എനിക്കൊരു മുട്ട ഉണ്ട്, ഒരു ബുൾസൈ വരണമെന്ന് പറഞ്ഞപ്പോ ഒരു തേളിനെ പിടിച്ച് കൊടുക്കുവോ? അടുത്തത്, അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നു എങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് ഈശോ പറയാ, നീ നിന്റെ കുഞ്ഞിനത് കൊടുക്കത്തില്ലെങ്കിൽ ഞാൻ എന്റെ കുഞ്ഞുങ്ങൾക്കും അത് കൊടുക്കത്തില്ല. ഒരാമീൻ പറഞ്ഞാട്ട്. നീ ഒരപ്പനായിരിക്കുന്നെങ്കിൽ നിന്റെ മോന് ചോദിച്ചത് കൊടുക്കാൻ അറിയാമെങ്കിൽ എനിക്കും അറിയാം എന്നോട് ചോദിക്കുന്ന മക്കൾക്ക് ചോദിക്കുന്ന ക്വാളിറ്റി അറിഞ്ഞു കൊടുക്കാൻ. ഒരാമീൻ പറഞ്ഞു പറഞ്ഞാട്ട്. എന്ന് പറഞ്ഞാൽ ഒരു അപ്പനും മകനോടുള്ള അടുപ്പം പോലെ എനിക്ക് നിന്നോടുള്ള അടുപ്പം. ഒരാമീൻ പറഞ്ഞു തുടങ്ങിയാട്ട. ഹല്ലേലൂയ. ഞാനൊരു സത്യം നിന്നോട് പറയാം, ദൈവത്തിന് സ്തോത്രം. എടാ, നീ കൊടുക്കുന്നതിൽ നിന്റെ കുഞ്ഞിന്റെ മനസ്സ് പിടച്ച് വികസിക്കുമെങ്കിൽ നീ ചോദിക്കുന്ന തരണ്ട് അപ്പൻ റെഡിയാ. ഓ, ചോദിക്കാൻ തയ്യാറായിക്കോ. നിന്റെ ആവശ്യത്തേക്കാൾ അവൻ വലിയവനാ. അവന്റെ പേര് എൽഷദായി എന്ന. അവൻ എൽഷദായി. ഹല്ലേലൂയ. എന്റെ ദൈവമോ നിന്റെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ തലത്തിലൊക്കെ വണ്ണം ക്രിസ്തുവിൽ പൂർണ്ണമായി തീർത്തു തരും. രാമീൻ പറഞ്ഞാൽ എന്നോട് കർത്താവ് പറയാ, ഒരപാകതയും ഇല്ലാത്ത പോലെ ചില വിഷയത്തെ കർത്താവ് തീർക്കാൻ പോവാ. നിന്റെ കുടുംബജീവിതത്തെ ഉടയ്ക്കുന്ന പിശാച് നോക്കി നിൽക്കെ എന്റെ ദൈവം ചിലതിന് തീർപ്പ് കൽപ്പിക്കാൻ പോവാ. നിന്റെ പ്രോപ്പർട്ടി മേലുള്ള പോരാട്ടം, നിന്റെ ആരോഗ്യത്തിന് മേലുള്ള പോരാട്ടം, നിന്റെ സമ്പത്തിന് മേലുള്ള പോരാട്ടം ദൈവം അതിനെ ബന്ധിച്ചകറ്റിക്കൊണ്ട് ഇന്നവൻ പൂർണ്ണമായി തീർക്കാൻ പോവാ ചിലത്. യേശുവെ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു. എന്നോട് കർത്താവ് പറയും, ഇന്ന് നീ നിന്റെ വീടിന്റെ പടി കയറും മുമ്പ് ശ്രദ്ധിക്കണം. ഏതൊരു വീട്ടിലോട്ടും കയറാൻ ഇങ്ങനെ രണ്ട് സ്റ്റെപ്പ് കാണും. ഇങ്ങനെ രണ്ട് സ്റ്റെപ്പ് നോക്കി ഞാൻ നടന്നെന്റെ വീട്ടിലോട്ട് കയറുക. ഈ പടി ഞാൻ കയറുന്നതിന് മുമ്പ് എന്റെ വീടിനകത്ത് ചില തീർപ്പ് കർത്താവ് കൽപ്പിച്ചിരിക്കും. ഉറപ്പുണ്ട് രാമേ പറഞ്ഞാട്ട്, ഉറപ്പുണ്ട് രാമേ പറഞ്ഞാട്ട്. ഇത് നിനക്ക് വേണ്ടി ദൈവം ഒരുക്കിയ ദിവസമായത്. ലൂക്കോസ് 5 രാത്രി മുഴുവൻ മീനെ പിടിച്ചിട്ട് പടക ശൂന്യമായി ഒരുത്തൻ, ഇനി രാത്രി പിടിക്കാൻ എനിക്ക് കഴിയത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ആഴത്തിൽ വലയിറക്കെന്ന് പറഞ്ഞ എന്റെ യേശു അടുക്കുക. അവനറിയാം ഇന്ന് രാത്രി തീർപ്പ് കൽപ്പിക്കുന്ന രാത്രിയാ. നിന്റെ പടക ശൂന്യമായി. ഈ മെസ്സേജ് കേൾക്കുമ്പോൾ എനിക്കറിയാം ചില വലകൾ ശൂന്യമായി നിൽക്കുക. കർത്താവേ, വിൽക്കാനൊന്നുമില്ല, ജപ്തി ചെയ്യാനൊന്നുമില്ല, ഇനി എന്തു ചെയ്യും? നിന്നോട് അതൂത ഒരു വാക്കിനകത്ത് നിനക്ക് പരിഹാരം ഉണ്ടാകാൻ പോവാ. യേശുവിന്റെ നാമത്തിൽ അവൻ പറയുന്നു, നാഥ രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. കയറിക്കിടക്കാൻ സ്വന്തമായൊരു വീട് പോലും ഇല്ലാത്ത നിന്നോട് അതൂത നിന്റെ വല നിറയും, നിന്റെ പടക് നിറയും, നിന്റെ നിന്നയ്ക്കും എന്റെ കർത്താവ് പരിഹാരം കൽപ്പിക്കും. യേശുവിന്റെ പേര് ജയാളി എന്നാണ്. അവനിന്ന് ജയത്തിന്റെ കൊടി പിടിച്ച് വിടുന്നു, തിരിച്ചു പോകത്തുള്ളൂ. വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി അവന്റെ കൈ ചലിച്ചു. ഓ, നിന്റെ പടക് ശൂന്യമായിരിക്കാനൊരു കാലമുണ്ടെങ്കിൽ എന്നും അങ്ങനല്ല. നോ, എന്നും അങ്ങനല്ല. നിന്റെ വിഷയത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ ഒരു ഇടപെടൽ ഉണ്ടാവും. കർത്താവ് തീർക്കുന്നത് മൂന്ന് മീനെ തന്നല്ല, നിനക്ക് വലിച്ചു കയറ്റാൻ വയ്യാത്ത പോലെ, നിനക്ക് പിടിച്ചെടുക്കാൻ കഴിയാത്ത പോലെ. എവിടെ തല താത്തിയോ അതേ കടലിൽ, അതേ പുണകിൽ, അതേ വലയിൽ. ലൂക്കോസ് സുവിശേഷം 5 അധ്യായത്തിന്റെ ഒരു വാക്യം എന്നെ വായിച്ചു കൽപ്പിക്കണമേ. ലൂക്ക് ചാപ്റ്റർ 5
ദൈവത്തിന്റെ സ്തോത്രം. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട് വല കീറി. അതിന് ശിമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. ഞങ്ങൾ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. എന്നോട് കർത്താവ് പറയുന്നു, ഇന്ന് ചില അധ്വാന ഫലത്തിന്മേൽ ഇതുവരെ നന്മ അനുഭവിക്കാൻ കഴിയാത്തവരുടെ കൂടെ ഉണ്ട്. ആമേൻ. അവരവരുടെ ബുദ്ധിയും യുക്തിയും ഉപയോഗിച്ച് ഒത്തിരി കാര്യങ്ങൾ ചെയ്തു, ഇന്നുവരെ വിജയിക്കാൻ എത്തിട്ടില്ല. എന്നോട് ദൈവം പറയുക, നിന്റെ കഴിവ് കൊണ്ട് നടക്കാത്തടത്ത് ദൈവത്തിന്റെ വാക്കുകൊണ്ട് നടക്കാൻ പോവാ ചിലത്. ഓ ലവ് യു ഫാദർ, ലവ് യു ഫാദർ. നിങ്ങൾക്ക് വിശ്വസിക്കാമോ, നിന്റെ കഴിവ് കൊണ്ട് ചെയ്തിട്ടൊക്കാത്തത് ഇന്ന് ദൈവത്തിന്റെ വാക്കുകൾ കൊണ്ട് സംഭവിക്കാൻ പോവാ. ഇതുവരെ ഒന്നും നടന്നിട്ടില്ല, ഒന്നും നടന്നിട്ടില്ല. ഉള്ളതെല്ലാം വിറ്റുപോയി, വിറ്റുപോയി, സ്ഥലം വിറ്റുപോയി, വീട് വിറ്റുപോയി. ഇന്ന് ജപ്തി ചെയ്യാൻ പോലും വകയില്ലാതെ നിൽക്കുമ്പോ നിന്നോടാ ദൈവത്തിന്റെ ദൂത്, ആമേൻ, നിന്റെ വല നിറയും, നിന്റെ വല നിറയും. ഈ കടലിൽ ഇത്രയും മീൻ ഉണ്ടോ എന്ന് ചോദിക്കത്തക്കവണ്ണം നിന്റെ വലയെ കർത്താവ് നിറയ്ക്കാൻ പോവാ. രാമേ പറഞ്ഞു തുടങ്ങിയാട്ടെ. എനിക്കറിയാം പരിശുദ്ധാത്മാവ് ഇന്ന് ഇവിടെ ചലിക്കും. എനിക്കറിയാം ഇന്ന് ചിലർക്ക് തീർപ്പ് കൽപ്പിക്കും ദൈവം. നിങ്ങൾ ഇന്ന് പകലൊരു വിടുതൽ പ്രതീക്ഷിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. ഒത്തിരി നിരാശയിൽ കൂടെ കടന്നു പോകുന്നൊരു വ്യക്തിയാണ് നീ. ഇന്ന് നിന്നെ വിടുവിക്കാൻ ദൈവത്തിന് പ്രസാദമായി. ലവ് യു. നിന്നെ അലട്ടുന്ന മൂന്ന് പ്രശ്നങ്ങൾ: ഒന്ന് സാമ്പത്തിക തകർച്ച, രണ്ട് കുടുംബ തകർച്ച, മൂന്ന് ശാരീരിക തകർച്ച. എവിടുന്നാ വരുന്നേ? കർത്താവ് ഇപ്പോൾ തൊടുകയാണ്. ശരീരത്തെ പരള ചുട്ടുന്നത് പോലെ എത്ര വർഷം കൊണ്ടുണ്ട്? മൂന്ന് കൊല്ലമായിട്ടുണ്ട്. ഓ ജീസസ്, ഇങ്ങനെ തപ്പി നോക്കുമ്പോൾ അറിയാം വലിയ കനത്തേക്ക് കിടക്കുന്നുണ്ട് അല്ലേ. ഇപ്പോൾ ഈ കൈ എവിടേക്ക് വെക്കുന്നു? ഈ കൈ പിടിച്ച് അവിടേക്ക് വെച്ച് ബ്രദറെ ഹീൽ. മൂന്ന് വർഷം കൊണ്ട് തന്നെ അടിവയറ്റിലുള്ള ചാടി എഴുന്നേറ്റോ. ഇനി അങ്ങോട്ട് തപ്പി നോക്കിയാതെ എന്ത് ചെയ്യണം? ഒന്നുമില്ല. യേശു അത്ഭുതങ്ങളുടെ മന്ത്രി അത്രേ. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് ഈ സമയം കണ്ണുകളെ അടയ്ക്കാം, കൈകൾ ചേർത്ത് പിടിക്കാം, യേശുവിനോട് പ്രാർത്ഥിക്കാം. നിനക്കൊന്നുമില്ല, ഒരു സെന്റ് ഭൂമി പോലുമില്ല, പക്ഷേ അത്ഭുതം നടക്കും. വിദ്യാഭ്യാസമില്ല, അത്ഭുതം നടക്കും. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ അങ്ങയുടെ അത്ഭുതങ്ങളെക്കുറിച്ച് കേട്ടു. അങ്ങ് ഇന്നും അത്ഭുതവാനാണ്. അങ്ങ് ഇറങ്ങി വരണമേ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ ലൈഫിൽ ഒരു അത്ഭുതം സംഭവിക്കാം. കർത്താവേ, നിന്റെ അത്ഭുതത്തെ ഞങ്ങൾ ദൈവകരത്തിലേക്ക് തരികയാണ്. പതിനായിരങ്ങൾക്ക് ലക്ഷങ്ങൾക്ക് ഈ വചനം പകർന്നു കൊടുക്കാൻ ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമയോടെ പല രാജ്യത്തിരുന്ന് ആ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം അവരെ ഐശ്വര്യമായി അനുഗ്രഹിക്കണം, പ്രാർത്ഥിച്ചനുഗ്രഹിക്കും. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. യേശുക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് ശുശ്രൂഷിച്ച ശുശ്രൂഷയും പ്രാർത്ഥനയും നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ. അടുത്ത 24 hours നിങ്ങൾക്കൊരു അത്ഭുതം നടക്കും. ഞങ്ങളെ അറിയിക്കണം, ഫോണിലൂടെ, ലെറ്ററിലൂടെ, ഇമെയിലൂടെ. നിങ്ങളൊരു അത്ഭുതം പ്രതീക്ഷിച്ചെങ്കിൽ ഈ ഞായറാഴ്ച നമുക്കൊന്നിച്ച് കോട്ടയം കോടിമാതായി കൂടാം. സ്പെഷ്യലി നിങ്ങളുടെ ലൈഫ് ഒരു അത്ഭുതമാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കും. രാവിലെ 9 മണിയാകുമ്പോൾ കോട്ടയം കോടിമാതാ പാലത്തിനിടയ്ക്കുള്ള ജീസസ് വോയിസ് വർഷിപ്പ് സെൻ്ററിൽ നിങ്ങളെത്തുക. നിങ്ങൾക്ക് ഈ ടി വി പോകുക, സ്പോൺസർ ചെയ്യുക.
പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് പ്രേക്ഷകർ പല രാജ്യത്തിരുന്ന് ഈ ശിശുവിടെ കാണുന്നുണ്ട്. വളരെ തുച്ഛമായ ഒരു പൈസ കൊണ്ട് നിങ്ങൾ ഫാമിലിയായി പോയി ഒരു ദിവസം ചിലവാക്കുന്ന ഒരു കൊച്ചമ്മുണ്ട്. ലോകം മൊത്തം ഈ അത്ഭുത മന്ത്രിയായ യേശുവിനെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. നിങ്ങൾക്കത് ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിലൂടെ വിളിക്കുക. ഒരു അത്ഭുതം പ്രതീക്ഷകൾ നിങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ താഴത്തെ നമ്പറിൽ വിളിക്കുക, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നാളെ ഇതേ സമയം ഒന്നിച്ച് കാണും വരെ യഹോവ ആകാശത്തിലെ കിളിവാതിൽ തുറന്ന് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും അതിശയകരമായി അത്ഭുതങ്ങൾ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ഫോർ മോർ ഇൻഫർമേഷൻ കോൺടാക്ട് ജീസസ് വോയ്സ് മിനിസ്ട്രീസ്, ക്രൈസ്റ്റ് വില, ഹെവൻ വാലി ഹോംസ്, മണർകാട്, PO കോട്ടയം, പിൻ 686019, വെബ്സൈറ്റ് www.jesusvoice.in. 24 മണിക്കൂർ പ്രാർത്ഥനാ സഹായങ്ങൾക്കായി വിളിക്കേണ്ട നമ്പർ 944-7359-132, 9961159659.